ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മെസ്സാർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അടിസ്ഥാന ശാസ്ത്രം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത് കൂട്ടുകാർക്ക് യൂണിറ്റിൻ്റെ പേരെന്താണെന്ന് അറിയാമോ അറിയാം എന്താണ് ഒറ്റയല്ലൊരു ജീവിയും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ പഠിക്കുന്നത് ആവാസ വ്യവസ്ഥയെക്കുറിച്ചും സസ്യങ്ങൾ എങ്ങനെയാണ് ആഹാരം പാചകം ചെയ്യുന്നതെന്നും സസ്യങ്ങളുടെ ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം കൂട്ടുകാരെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒറ്റയല്ല ഒരു ജീവിയും കൂട്ടുകാരെ മനോഹരമായൊരു ചിത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് മനോഹരമായ ഒരു പുഴ കാണാമല്ലേ ആ പുഴയിൽ ഒരു മത്സ്യം കിടപ്പുണ്ട് പിന്നെയോ ഒരു മരച്ചില്ലയിൽ ഒരു പക്ഷി ഇരിപ്പുണ്ട് അല്ലേ അതെ ഈ പക്ഷിയുടെ പേരെന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ അറിയാമല്ലേ എന്താണ് ഉറക്കെ പറഞ്ഞോളൂ അതെ പക്ഷിയുടെ പേര് പൊന്മാൻ എന്നാണല്ലേ കൂട്ടുകാരെ അതെ പക്ഷി എന്താണ് ചെയ്യുന്നത് മത്സ്യത്തെ പിടിക്കാനായിട്ട് പതുങ്ങിയിരിക്കുകയാണല്ലേ ചിത്രത്തിലെ പക്ഷിയുടെ പേര് എഴുതിക്കോളൂ പൊന്മാൻ ഇവയുടെ പ്രധാന ഭക്ഷണം എന്താണ് കൂട്ടുകാരെ അതെ മത്സ്യമാണല്ലേ മീനുകളാണ് ഈ പക്ഷിയെ സാധാരണ എവിടെയാണ് കാണുന്നത് എന്താകും അതിന് കാരണം നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പൊന്മാനെ കാണുന്നത് ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിലാണ് ഇവ അധികവും താമസിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ പൊന്മാൻ എവിടെയാണ് താമസിക്കുന്നത് അതെ ജലസ്രോതസ്സുകൾക്ക് സമീപമാണ് അഥവാ മീൻ പിടിക്കാൻ വളരെ സഹായകരമായ ചുറ്റുപാടിലാണ് പൊന്മാൻ താമസിക്കുന്നത് പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് വിവിധ തരം ജീവികൾ കഴിക്കുന്ന ആഹാരം ഏതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്ന ചിത്രം നോക്കിയ കൂട്ടുകാരെ ഏത് ജീവിയാണ് അതെ ആടാണല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവാം അപ്പോൾ ഈ ആടിൻ്റെ പ്രധാന ആഹാരം എന്താണ് ആ സസ്യങ്ങളാണല്ലേ കുഞ്ഞു കുഞ്ഞു പുല്ലുകളും അതുപോലെ തന്നെ ഇലകളും ധാന്യങ്ങളും ഇവയൊക്കെയാണ് നമ്മളെ ആടിന് കൊടുക്കാറുള്ളത് സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതൊക്കെ ജീവികളാണുള്ളത് കൂട്ടുകാർക്ക് അറിയാമോ മാൻ മാൻ സസ്യഭാഗങ്ങളല്ലേ കഴിക്കുന്നത് അതെ മുയലോ സസ്യാഹാരമാണ് കഴിക്കുന്നത് പിന്നെ ആരൊക്കെയുണ്ട് പശു ജിറാഫ് ആട് തുടങ്ങിയിട്ടുള്ള ജീവികൾ പലതും സസ്യാഹാരമാണ് ഭക്ഷിക്കുന്നത് പാസ ആഹാരവും ഈ ചിത്രം നോക്കിയ കൂട്ടുകാരെ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് മനോഹരമായ നെൽപ്പാടവും ഒരു നദിയും ഒരു കുഞ്ഞു വീടും മലകളും ഒക്കെ കാണാമല്ലേ ഇവിടെ ഒത്തിരി പക്ഷികളും ജീവികളും ഉണ്ട് ഏതൊക്കെയാണവ ഒന്ന് ഉറക്കെ പറഞ്ഞോളൂ ആകാശത്തിങ്ങനെ പാറി നടക്കുന്ന വർണ്ണ നിറമുള്ള തുമ്പികളുണ്ട് പിന്നെയോ കാക്കച്ചിയും ഉണ്ടല്ലേ നെൽക്കതിരികളൊക്കെ കൊത്തിയെടുക്കാനായിട്ട് കാക്കച്ചി പറന്നു വന്ന് ഇരിപ്പുണ്ട് പിന്നെ ആരാ ഉള്ളത് ആ കൊക്കമാനുണ്ട് പുഴയിലെ മത്സ്യങ്ങൾ കൊത്തിയെടുത്ത് അവ ഭക്ഷണമാക്കുന്നുണ്ട് പിന്നെ ആരാ ഉള്ളത് ഒരു പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞു വരുന്നുണ്ടല്ലേ പിന്നെ കുഞ്ഞു പുഴു ഇരിപ്പുണ്ട് പിന്നെ ആരാ ഒച്ച് ആമ പിന്നെയോ തവള പുൽച്ചാടി ഞണ്ട് മത്സ്യം ഇങ്ങനെ ഒത്തിരി ജീവജാലങ്ങളെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം ചിത്രത്തിലുള്ള ജീവികൾ ഏതെല്ലാമാണെന്ന് എടുത്തെഴുത്ത കൂട്ടുകാർ കാക്ക കൊക്ക് മീൻ തവള ആമ ഞണ്ട് തുമ്പി ഒച്ചു പുൽച്ചാടി പാമ്പ് അപ്പോൾ കൂട്ടുകാരും ഈ പേരുകളൊക്കെ എഴുതിയെടുത്തോളൂ കേട്ടോ ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാമാണ് ഏതൊക്കെയാണ് ചെറുമീനുകൾ ആമ പുൽച്ചാടി ഇവയെല്ലാം സസ്യങ്ങളെയാണ് ആഹാരമാക്കുന്നത് ഇനി ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികളാണ് ഇവിടെ ഉള്ളത് കാക്ക കൊക്ക് തവള ഇവയെല്ലാം ചെറുമീനുകളെ ആഹാരമാക്കുന്ന ജീവികളാണ് നമ്മൾ കണ്ട ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെയൊക്കെയാണ് ആഹാരമാക്കുന്നത് ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു വലിയ മീനുകൾ ചെറിയ മീനുകളെ ഭക്ഷിക്കുന്നു കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു വയലിലുള്ള മറ്റു ജീവികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ചിത്രീകരണം പൂർത്തിയാക്കിയാലോ സസ്യം സസ്യത്തെ ഭക്ഷിക്കുന്നത് ആരൊക്കെയാണ് ചെറുമീനും പുൽച്ചാടിയും പുഴുവൊക്കെ സസ്യാഹാരമാണ് കഴിക്കുന്നത് പുഴുവിനെയോ കാക്ക ഭക്ഷിക്കുമല്ലേ പിന്നെ ചെറുമീനിനെ വലിയ മീനും തവളയുമൊക്കെ പിടിച്ച് ഭക്ഷിക്കാറുണ്ട് ഇനി വലിയ മീനിനെയും തവളയെയും ഒക്കെയോ കൊക്ക് ആഹാരമാക്കാറുണ്ട് കണ്ണി ചേർന്ന് മാൻ മുയൽ പുൽച്ചാടി ഇവയെല്ലാം സസ്യങ്ങളെയാണ് ആഹാരമാക്കുന്നത് നമ്മൾ തൊട്ടു മുന്നേ പഠിച്ചു അല്ലേ ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ആഹാരബന്ധം പൂർത്തിയാക്കാമോ പൂർത്തിയാക്കാം സസ്യത്തെ ഭക്ഷണമാക്കുന്നത് നമ്മൾ പറഞ്ഞു മാൻ മുയൽ പുൽച്ചാടി ആഹാരമാക്കുന്നത് ആരാണ് സിംഹം മാനെ പിടിച്ച് പക്ഷിക്കാറുണ്ടല്ലേ മുയലിനെയോ കുറുക്കൻ പിടിച്ചു കഴിക്കാറുണ്ടല്ലേ പുൽച്ചാടിയെയോ തവള കഴിക്കാറുണ്ട് പൂർത്തിയാക്കി ആഹാര ബന്ധം കൂട്ടുകാർ ക്ലാസ്സിൽ അവതരിപ്പിക്കണം കേട്ടോ കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തി നമുക്കൊരു ആഹാര ബന്ധം വരച്ചാല്ലോ കൂട്ടുകാരെ നോക്കൂ മരങ്ങൾ മരങ്ങളിലെ ഇലകളും അതുപോലെ തന്നെ താഴെ നിൽക്കുന്ന പുല്ലുകളുമൊക്കെ മാന് കഴിക്കാറുണ്ട് കണ്ടോ മാന് ആരാണ് ആഹാരമാക്കുന്നത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു അതെ കുറുക്കൻ മാനിനെ പിടിച്ച് ഭക്ഷിക്കാറുണ്ടല്ലേ അപ്പോൾ കുറുക്കനെ ഭക്ഷണമാക്കുന്നത് ആരാണ് സിംഹരാജനാണ് ഇതൊരു ആഹാര ബന്ധമാണ് മരങ്ങൾ മാൻ കുറുക്കൻ സിംഹം അപ്പോൾ ഇതുപോലെ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കൂ ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട് ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് എന്താണ് ഫുഡ് വെബ് അഥവാ ആഹാര ശൃംഖലാജാലം ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെയാണ് ആഹാര ശൃംഖലാജാലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവിടെ ചിത്രം നോക്കൂ പരസ്പരം ജീവികളെല്ലാം ആശ്രയിക്കുന്നുണ്ടല്ലേ നൂട്ടുകാരെ അതെ ശൃംഖലകൾ കടലിലും ഇവിടെ കണ്ടോ കരയിലെ പലതരം ആഹാര ബന്ധങ്ങൾ നമ്മൾ ഇതുവരെയും പഠിച്ചു ഇനി ഇത്തരത്തിൽ തന്നെ കടലിലും പലതരത്തിലുള്ള ആഹാര ബന്ധങ്ങളുണ്ട് കടലിൽ കാണുന്ന ജീവജാലങ്ങളെയാണത് ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്രാവ് മത്തി ചെറുമീനുകൾ കടലാമ പ്ലവകങ്ങൾ അപ്പം കൂട്ടുകാരെ പ്ലവകങ്ങൾ എന്ന് പറഞ്ഞു അല്ലേ എന്താണ് പ്ലവകങ്ങൾ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കടലിലെ ചില ജീവികളെ ഇവിടെ ചിത്രത്തിൽ അല്ലേ സ്രാവ് മത്തി ചെറിയ മീനുകൾ കടലാമ ഇതെല്ലാം കടലിലെ ജീവികളാണ് ഇനി ഇവിടെ നോക്കി സ്രാവ് കണവ മീനുകൾ കടലാമ ഇവയൊക്കെ ആഹാരമാക്കാറുണ്ട് ചെറുമീനുകൾ പ്ലവകങ്ങൾ എന്നിവയാണ് മത്തി ആഹാരമാക്കുന്നത് അതുപോലെ തന്നെ സസ്യഭാഗങ്ങളെയും കുഞ്ഞു കുഞ്ഞു മീനുകളെയും ഒക്കെ കടലാമ ഭക്ഷണമാക്കാറുണ്ട് കുഞ്ഞു മീനുകൾ പ്ലവകങ്ങളെയാണ് ഭക്ഷണമാക്കുന്നത് എത്രയെത്ര ആഹാര ബന്ധങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളതല്ലേ കൂട്ടുകാരെ അതെ കൂട്ടുകാരുടെ പരിസരത്തെ ഒരു മരം കുറച്ച് ദിവസം തുടർച്ചയായി നിരീക്ഷിക്കണം എന്നിട്ട് മരത്തിൽ കൂട്ടുകാർ നിരീക്ഷിച്ചു കണ്ടെത്തിയ ജീവികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആഹാര ജാലം തയ്യാറാക്കി നോക്കൂ ഞാനിവിടെ എക്സാമ്പിൾ കൊടുക്കാൻ കേട്ടോ കണ്ടോ മരങ്ങൾ മാൻ പാമ്പ് പരുന്ത് പിന്നെയോ പുല്ല് എലി പരുന്ത് പുല്ല് പുൽച്ചാടി തവള പരുന്ത് പുല്ല് എലി പാമ്പ് കഴുകൻ അപ്പോൾ കൂട്ടുകാരെ ഇതുപോലെ കൂട്ടുകാരും ആഹാര ശൃംഖലാജാലം തയ്യാറാക്കി നോക്കൂ നിലനിൽപ്പിനായി ഈ ചിത്രം നോക്കിയ കൂട്ടുകാരെ എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മനോഹരമായൊരു കുളവും കുളത്തിന് ചുറ്റുപാടുമുള്ള കാഴ്ചകളാണല്ലേ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത് ആമ താറാവ് തുമ്പി കൊക്ക് ഒച്ച് പുൽച്ചാടി ഞണ്ട് സസ്യങ്ങൾ മത്സ്യങ്ങൾ ഇവയെല്ലാം നമുക്കിവിടെ ചിത്രത്തിൽ കാണാമല്ലേ കുളത്തിലെ മത്സ്യത്തെ കണ്ടില്ലേ കൂട്ടുകാരെ മത്സ്യത്തിന് കുളത്തിൽ നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സൂര്യപ്രകാശം ജലസസ്യങ്ങൾ ജലം ഇവയെല്ലാം മത്സ്യത്തിന് ജലത്തിൽ നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ് കുളത്തിലെ മറ്റു ജീവികൾക്കും നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ലേ ആവശ്യമാണല്ലേ കുളത്തിലെ ഘടകങ്ങൾ തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറയുന്നത് എന്തൊക്കെയാണ് ജീവനുള്ളവയും ജീവനില്ലാത്തവയും ജീവനുള്ളവ ഏതൊക്കെയാണ് താറാവ് കവള മത്സ്യം ഞണ്ട് ആമ കൊക്ക് തുമ്പി ഒച്ച് ഇവയെല്ലാം അവിടെ ജീവനുള്ള ഘടകങ്ങളാണല്ലേ നമ്മുടെ ചിത്രത്തിൽ പിന്നെ ജീവനില്ലാത്തവയോ കല്ല് പാറകൾ ജലം ഇവയെല്ലാം ജീവനില്ലാത്ത ഘടകങ്ങളാണ് ആവാസം എന്താണ് ആവാസം നിരവധി ജീവികൾക്ക് നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ അല്ലേ മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണ് വയൽ എന്ന് പറയുന്നത് ഇതുപോലെ മറ്റേതെല്ലാം ആവാസങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് കുളം ഒരു ആവാസമാണ് വയൽ മറ്റൊരാവാസമാണ് വനങ്ങൾ ആവാസമാണ് ഇങ്ങനെ ജീവികൾക്ക് തങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് ആവാസമെന്ന് പറയുന്നത് കൂട്ടുകാരുടെ സ്കൂളിലെ ജൈവ ഉദ്യാനം ഒന്ന് നിരീക്ഷിച്ചു നോക്കിയേ ഏതെല്ലാം ജീവികളാണ് അവിടെ ഉള്ളത് ഈ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തൊക്കെ സാഹചര്യങ്ങളാണ് അവിടെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുള്ളത് അവിടെ ജീവനുള്ളവയും ജീവനില്ലാത്തവയും ഉണ്ടാകുമല്ലേ അവയെ പട്ടികപ്പെടുത്തി നോക്കൂ കൂട്ടുകാരെ ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസ വ്യവസ്ഥയുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ കൂട്ടുകാരുടെ ചുറ്റുപാടൊന്നും നിരീക്ഷിച്ചു നോക്കിയേ ഏതൊക്കെ ആവാസങ്ങളാണ് കാണാൻ കഴിയുന്നത് ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് നാല് ചിത്രങ്ങൾ അല്ലേ ഒന്ന് നിറയെ പച്ചപ്പും മലനിരകളും ഒക്കെ നിറഞ്ഞ സ്ഥലം മറ്റൊന്ന് എന്താ മണൽത്തരികൾ മാത്രമുള്ള സ്ഥലം പിന്നെ ഏതാ ആ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം അഥവാ ജലത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലം പിന്നെ മഞ്ഞുപ്രദേശം അപ്പം ഏതൊക്കെ ആവാസങ്ങളാണ് കാണുന്നത് പുൽമേടുകൾ മരുഭൂമി ജലവാസ മേഖല മഞ്ഞുപ്രദേശം ഇതെല്ലാം ആവാസ മേഖലകൾക്ക് ഉദാഹരണങ്ങളാണ് ആഹാര കാർഡ് തയ്യാറാക്കാം രണ്ട് ജീവികളുടെ ആഹാരക്കാർഡാണ് ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് വായിച്ചു നോക്കിയ കൂട്ടുകാരെ ഇവിടെ കാണുന്ന പക്ഷി ഏതാണ് കാക്ക കാക്ക ആഹാരമാക്കുന്നത് എന്തിനൊക്കെയാണ് ചെറു ജീവികൾ പഴങ്ങൾ ധാന്യങ്ങൾ ഭക്ഷണാവശിഷ്ടങ്ങൾ മൃതാവശിഷ്ടങ്ങൾ ഇതെല്ലാം നമ്മുടെ കാക്ക ആഹാരമാക്കാറുണ്ട് ഇനി തൊട്ടടുത്തായിട്ട് മറ്റൊരു ജീവിയെ കൊടുത്തിട്ടുണ്ട് ജീവിയുടെ പേരെന്താ ആട് ആട് എന്തൊക്കെ ആഹാരങ്ങളാണ് ഭക്ഷിക്കാറുള്ളത് പുല്ല് ഇലകൾ ധാന്യങ്ങൾ ഇനി ഇതുപോലെ രണ്ടെണ്ണം നമുക്ക് തയ്യാറാക്കി നോക്കാം ദാ ഇവിടെ കണ്ടോ ജീവി ഏതാണ് പശു എന്തൊക്കെ ആഹാരങ്ങളാണ് കഴിക്കുന്നത് വെള്ളം പുല്ല് വൈക്കോൽ ധാന്യങ്ങൾ മുതലായവ പശു കഴിക്കുന്നവയാണ് അടുത്ത നോക്കി ജീവി പൂച്ച ആഹാരം എന്തൊക്കെയാണ് മത്സ്യം ഇറച്ചി എലി ചെറുപ്രാണികൾ ഇതെല്ലാം പൂച്ചയുടെ ആഹാരമാണ് ഇതുപോലെ കൂട്ടുകാരും വേറെ രണ്ട് ജീവികളുടെ ആഹാരക്കാർഡ് തയ്യാറാക്കി നോക്കൂ കൂടിയാലും കുറഞ്ഞാലും ആഹാര ശൃംഖലാജാലം പരിശോധിച്ച് നോക്കിയേ പുല്ല് പുൽച്ചാടി കോഴി കുറുക്കൻ കടുവ പിന്നെയോ പുല്ല് കാട്ടുപോത്ത് കടുവ പുല്ല് മാൻ കടുവ ഈ ആവാസ വ്യവസ്ഥയിൽ നിന്നും കടുവകൾ ഇല്ലാതായാൽ എന്താണ് സംഭവിക്കുക ഏതെല്ലാം ജീവികളുടെ എണ്ണമാണ് വർദ്ധിക്കുന്നത് എന്താ കണ്ട കൂട്ടുകാരെ മാൻ കുറുക്കൻ എരുമ ഇവയുടെയൊക്കെ അളവ് ക്രമാതീതമായി എന്തു ചെയ്യും വർദ്ധിക്കും അത് മുഖാന്തരം കോഴികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നു പിന്നെയോ സസ്യങ്ങൾ ലഭ്യമാക്കാതെ വരും പുൽച്ചാടികളൊക്കെ നശിച്ചു പോകും അപ്പോൾ ആവാസവ്യവസ്ഥയിൽ ഒരു ജീവികളുടെ എണ്ണത്തിൽ കുറവ് വരികയോ കൂടുതൽ വരികയോ ചെയ്താൽ ആ ആവാസവ്യവസ്ഥയെ മുഴുവനായും അത് ബാധിക്കും അഥവാ ഒരു ജീവിയുടെ വംശനാശത്തിന് തന്നെ അത് കാരണമായേക്കാം എന്തുകൊണ്ടാണ് കടുവ സംരക്ഷണം അശ്വശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരിയുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെ ജീവികൾക്കും വളരെ വലിയ പങ്കാണുള്ളത് ആഹാര ശൃംഖലയിലെ കണ്ണിയിലുള്ള ചില ജീവർഗ്ഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവി വർഗങ്ങൾ ഉണ്ടായെന്ന് വരാം കടുവയെ പോലുള്ള ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റ് ജീവികൾക്ക് കഴിക്കയില്ല അതിനാൽ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസവ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയും അധിനിവേശക്കാർ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി നമുക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു മീനാണല്ലേ ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകും കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അതിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നുണ്ട് നമ്മുടെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നുമില്ല നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കും കൂട്ടുകാരുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള അധിനിവേശ ജന്തുക്കളും സസ്യങ്ങളും ഉണ്ടോ അവ മറ്റു സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അവ ഏതൊക്കെയാണെന്നറിയാമോ നോക്കാം നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാം എന്തൊക്കെ വിവരങ്ങളാണ് നമ്മൾ ശേഖരിക്കേണ്ടത് ഏതൊക്കെ ജന്തുക്കളാണ് അധിനിവേശ ജന്തുക്കളായിട്ടുള്ളത് അതുപോലെ സസ്യങ്ങൾ ഏതെങ്കിലും അങ്ങനെയുണ്ടോ ഇതെല്ലാം നമ്മൾ ശേഖരിക്കണം എവിടെ നിന്ന് നമ്മളിത് ശേഖരിക്കും മുതിർന്നവരിൽ നിന്ന് മാധ്യമങ്ങളിൽ നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് മറ്റു രേഖകളിൽ നിന്ന് നിരീക്ഷണത്തിലൂടെ നമ്മളിത് കണ്ടെത്തണം പിന്നെ എന്തൊക്കെയാണ് നമ്മൾ റിപ്പോർട്ടിൽ എഴുതേണ്ടത് ആമുഖം ഉദ്ദേശം പഠനരീതി എങ്ങനെയാണ് ശേഖരിച്ചത് അപകൃതനം നിഗമനം ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തി വേണം റിപ്പോർട്ട് തയ്യാറാക്കാൻ കേട്ടോ ആഹാരബന്ധം ബന്ധം നോക്കി ആഹാര ശൃംഖലാചാലം മനോഹരമായ ഒരു ആഹാര ജാലമാണ് ഇവിടെ അല്ലേ തൊട്ടു മുമ്പ് ഇതുപോലൊരു ആഹാര ശൃംഖലാജാലം ഒന്നല്ല എന്നിൽ കൂടുതൽ നമ്മൾ കണ്ടു കഴിഞ്ഞു പലതരം ആഹാര ബന്ധങ്ങൾ മുകളിലെ ചിത്രത്തിലുണ്ടല്ലേ ഇതിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധം ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ പുല്ല് പുൽച്ചാടി കോഴി കുറുക്കൻ കഴുകൻ അടുത്ത് ഇത്തരത്തിലുള്ള കൂടുതൽ ശ്രേണികൾ നമുക്ക് കണ്ടെത്താം ഒരു ശ്രേണി ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ നോക്കിയേ പുല്ല് പുൽച്ചാടി കവള പാമ്പ് കഴുകൻ ഇതുപോലെ നമ്മൾ മുകളിൽ കണ്ട ചിത്രത്തിലെ ആഹാര ശ്രേണിയെ ഒറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധമാക്കി കൂട്ടുകാർ എഴുതണം കേട്ടോ ആഹാര ശൃംഖല എന്താണ് ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല നമ്മളിപ്പോൾ എക്സാമ്പിൾ എഴുതിയില്ലേ അതുപോലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധത്തെ ആഹാര ശൃംഖല എന്ന് പറയുന്നു ഒന്നാമത്തെ കണ്ണി ഏതാണ് പുല്ലാണ് അവസാനത്തെ കണ്ണി കഴുകനാണ് എല്ലാ ആഹാര ശൃംഖലാജാലങ്ങളും ആരംഭിക്കുന്നത് ഏത് വിഭാഗത്തിൽ നിന്നാണ് സസ്യവിഭാഗത്തിൽ നിന്നാണല്ലേ പുല്ല് അല്ലെങ്കിൽ മരങ്ങൾ ഇങ്ങനെ സസ്യങ്ങളിൽ നിന്നാണ് എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് അവയുടെ നിലനിൽപ്പിന് ആഹാരം ആവശ്യമാണല്ലേ നമ്മുടെ ഈ സസ്യങ്ങൾ വളരണ്ടേ അവയ്ക്കും ആഹാരം ആവശ്യമായി വരില്ലേ അവയ്ക്കെവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത് കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ സസ്യങ്ങളുടെ ആഹാര നിർമ്മാണത്തെക്കുറിച്ച് നോക്കിയാലോ ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് സൂര്യപ്രകാശം ഓക്സിജൻ ജലം ഇവയെല്ലാമാണ് സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായി വരുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കൽ കൂടെ പറഞ്ഞോളൂ സൂര്യപ്രകാശം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ജലം ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൽ നിന്ന് കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലാക്കുന്നത് ഭൂമിക്കടിയിലെ ജലം വേര് വഴി സസ്യങ്ങളുടെ എത്തുന്നു ഇലകളിൽ സൂര്യപ്രകാശത്തിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കൂടെ സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുകയും ഓക്സിജൻ പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്നു നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിനായിട്ട് സസ്യങ്ങൾ ഉപയോഗിക്കുന്നത് അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം ഫോട്ടോസെന്തസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ എന്താണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസെന്തസിസ് കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്നതിനെ പ്രകാശ സംശ്ലേഷണം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇലകളിലെ ഹരിതകം എന്ന വർണ്ണമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു അപ്പോൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഉണ്ടാകുന്നത് ഊർജം ലഭിക്കാൻ സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് പ്രധാനമായും ഏത് ഭാഗം വഴിയാണ് കൂട്ടുകാരെയും ഈ ചിത്രം നോക്കിയേ ചിത്രത്തിൽ എന്താണ് കാണാൻ കഴിയുന്നത് സൂര്യപ്രകാശം ഏറ്റു നിൽക്കുന്ന മനോഹരമായ ചെടികളാണല്ലേ അത് പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിലെ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നത് ശരിയല്ലേ അതെ അപ്പോൾ ഈ ആഹാരം പാചകം ചെയ്യാനായിട്ട് സസ്യത്തെ പ്രധാനമായും സഹായിക്കുന്ന ഭാഗമാണ് ഇലകൾ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കിയേ ചെമ്പരത്തി ചെമ്പരത്തിയുടെ ഇലകൾ ഇരിക്കുന്നത് കണ്ടോ അതുപോലെ തുളസി തുളസിയുടെ ഇലകൾ ഇരിക്കുന്നത് കണ്ടോ കൂട്ടുകാരെ അതുപോലെ തന്നെ ഏഴിലം ബാല അവയുടെ ഇലകളെ കണ്ടോ മൂന്നും വ്യത്യസ്ത രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ശരിയല്ലേ അതെ കാരണം എന്താണ് പരമാവധി സൂര്യപ്രകാശം പതിക്കേണ്ട രീതിയിലാണ് ഇലകളുടെ ക്രമീകരണം കൂട്ടുകാരുടെ പരിസരത്തുള്ള ചെടികൾ നിരീക്ഷിച്ച് ഒരേ രീതിയിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നവയെ കൂട്ടമാക്കി എഴുതിക്കോളൂ ഇല പച്ചയ്ക്ക് പിന്നിൽ ഇലകൾക്ക് പൊതുവേ ഏത് നിറമാണ് കൂട്ടുകാരെ അതെ പച്ച നിറമാണല്ലേ എന്നാൽ പല നിറത്തിലുള്ള ഇലകളും കൂട്ടുകാർ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടല്ലേ ചീലയുടെ ഇലയുടെ നിറം എന്താണ് അപ്പോൾ ഒരു പരീക്ഷണമായാലോ കൂട്ടുകാരുടെ പരിസരത്ത് നിന്ന് വ്യത്യസ്ത നിറത്തിലുള്ള ഇലകൾ ശേഖരിക്കൂ എന്നിട്ട് ശേഖരിച്ച ഇലകൾ ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉറച്ചു നോക്കണം ആ സമയത്ത് കിട്ടുന്ന ഇലയുടെ നിറവും ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറവും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കൂ ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണകമാണ് ഹരിതകം എന്താണ് ഹരിതകം ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം പല നിറം നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ വിവിധ നിറത്തിലുള്ള പൂക്കളും ഇലകളും ഒക്കെ ഇല്ലേ കൂട്ടുകാരെ ഉണ്ട് പച്ച നിറത്തിന് കാരണം ഹരിതകമാണെന്ന് നമ്മൾ പഠിച്ചു മറ്റു നിറങ്ങൾക്ക് കാരണം ഏതൊക്കെ വർണ്ണങ്ങളാണെന്നറിയാമോ എഴുതിക്കോളൂ ചുവന്ന നിറത്തിന് ആന്തോസയാനിൻ എന്ന് പറയുന്ന വർണ്ണകമാണ് കാരണം ഓറഞ്ച് നിറം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ചെമന്തി പൂവൊക്കെ ഓറഞ്ച് നിറമല്ലേ കരോട്ടിൻ എന്ന് പറയുന്ന വർണ്ണകമാണ് ഇതിന് കാരണം ഇനി മഞ്ഞ നിറത്തിലെ പൂക്കളുകളെ കണ്ടിട്ടില്ലേ അവയ്ക്ക് മഞ്ഞ നിറം നൽകുന്നത് ആരാണ് സാന്തോഫിൽ എന്ന് പറയുന്ന വർണ്ണകമാണ് പല തരത്തിലുള്ള വർണ്ണകങ്ങളെ നമ്മൾ പഠിച്ചു അല്ലേ ആന്തോസയാനിൻ കരോട്ടിൻ സന്തോഫിൽ ഹരിതകം ഇപ്പോൾ ഇവയെ ചേരുമ്പടി ചേർക്കാനൊക്കെ കൂടുതൽക്ക് എക്സാമിന് ചോദിക്കാം പഠിച്ചു വയ്ക്കണം കേട്ടോ വാതകവിനിമയം സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണത്തിനുപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് നമ്മൾ പഠിച്ചു ഇവയിൽ ഏത് വാതകമാണ് ജീവികൾ ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഏത് വാതകമാണ് ഓക്സിജനാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണോ ഉള്ളത് അല്ല അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് നമുക്ക് നോക്കാം ഈ ചിത്രം നോക്കൂ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ ഇവിടെ ചുവന്ന നിറത്തിലാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ അടുത്ത് കാണപ്പെടുന്നത് ഓക്സിജനാണ് ഓക്സിജൻ കുറച്ച് മാത്രമേ ഉള്ളൂ പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആർഗൺ മറ്റുള്ള വാതകങ്ങൾ ജീവികൾ എന്തിനാണ് ശ്വസിക്കുന്നത് ഊർജം ലഭിക്കാനാണല്ലേ സസ്യങ്ങൾക്കും ഊർജം ആവശ്യമില്ലേ ആവശ്യമാണ് അപ്പോൾ ഊർജം ലഭിക്കാനായിട്ട് സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടല്ലേ എല്ലാ സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട് എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കാറുള്ളത് ശ്വസനഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ജീവികൾ പുറത്തുവിടുന്നു സസ്യങ്ങളാകട്ടെ ശ്വസനഫലമായി സസ്യങ്ങളിൽ ഉണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നു അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്താറുണ്ട് ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം വല്ലതും ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം ഇലയുടെ പാളി നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ കാണാനായിട്ട് കഴിയുമോ ഇല്ല അല്ലേ അപ്പോൾ ഇതുപോലുള്ള സൂക്ഷ്മ കാര്യങ്ങൾ നമുക്ക് നിരീക്ഷിക്കാനായിട്ട് ഒരു ഉപകരണമുണ്ട് ആ ഉപകരണത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ മൈക്രോസ്കോപ്പ് എന്താണ് മൈക്രോസ്കോപ്പ് ഇതാ ഇതാണ് മൈക്രോസ്കോപ്പ് കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് അപ്പോൾ ഒരു ഇലയുടെ ഒരു ഭാഗം നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇവിടെ വലുതാക്കി കൂട്ടുകാർക്ക് തന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ എന്താണ് പയറുമണി പോലെ കാണപ്പെടുന്നത് സ്റ്റൊമാറ്റയാണ് ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ എന്താണ് ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങളെ പറയുന്ന പേര് സ്റ്റൊമാറ്റ എന്നാണ് ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് പ്രകാശ സംശ്ലേഷണ ഫലമായി ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതും ഈ ചെറിയ സുഷിരങ്ങൾ വഴി തന്നെയാണ് പകലും രാത്രിയിലും ശ്വസനം നടക്കുന്നത് നോക്കിയ കൂട്ടുകാരെ സസ്യങ്ങളിൽ രാത്രിയും പകലും ശ്വസനം നടക്കാറുണ്ടല്ലേ പകൽ സമയത്ത് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു രാത്രി സമയങ്ങളിലോ ഓക്സിജൻ വലിച്ചെടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു സസ്യങ്ങൾ ഓക്സിജൻ മാത്രമാണ് പുറത്തു അല്ല കാർബൺ ഡൈ ഓക്സൈഡും പുറത്തേക്ക് വിടുന്നുണ്ടല്ലേ ഇനി നോക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ആതി തേനും അതിഥികളും എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കാറുണ്ടോ കൂട്ടുകാരെ സംശയമായല്ലേ നമുക്ക് ചിത്രം നോക്കാം ഞാൻ മാവ് എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു അപ്പോൾ തൊട്ടടുത്തൊരു സസ്യമിരിപ്പുണ്ട് അതിൻ്റെ പേരെന്താണ് ഇത്തൽ കണ്ണി ഞാൻ കണ്ണി ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു അടുത്ത ആളെ നോക്കി ഞാൻ മരവാഴ എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം അപ്പോഴാണ് മറ്റൊരാൾ ഞാൻ മൂടില്ലാത്ത ആള് ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു കൂട്ടുകാരെ നാലു പേരും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലേ ശ്രദ്ധിച്ചു അല്ലേ സ്വയം ആഹാരം നിർമ്മിക്കുന്നവയുണ്ട് ആഹാരം നിർമ്മിച്ചിട്ട് മറ്റുള്ളവരെ ആശ്രയിച്ച് നിലനിൽക്കുന്നവയുണ്ട് പിന്നെ ആഹാരം നിർമ്മിക്കാതെ മറ്റുള്ള മരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള വൃക്ഷങ്ങളിൽ നിന്ന് ആഹാരം വലിച്ചെടുത്ത് ഭക്ഷിക്കുന്നവയും നമ്മുടെ സസ്യങ്ങളുടെ കൂട്ടത്തിലുണ്ട് മാവ് ഇത്തിൽ കന്നി മുകളിലത്താളി മരവാഴ ഇവരിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നവർ ആരൊക്കെയാണ് മാവ് ഇത്തിൽക്കണ്ണി മരവാഴ ഇവയെല്ലാം സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണല്ലേ അപ്പോൾ കൂട്ടുകാരെ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശവും കാർബൺ ഡൈ ഓക്സൈഡും ഈ സസ്യങ്ങൾക്ക് ഒരേ രീതിയിലാണ് ലഭിക്കുന്നത് പക്ഷേ ജലം ലഭിക്കുന്നത് എങ്ങനെയാണ് ഒരേ രീതിയിലാണോ അല്ല മാവിനെവിടെ നിന്നാണ് ജലം ലഭിക്കുന്നത് മണ്ണിലെ ജലാംശമാണല്ലേ വേരു വഴിയാണ് മാവിന് ജലം ലഭിക്കുന്നത് മരവാഴയ്ക്കും ഇത്തിൽ കണ്ണിക്കുമോ അതെ മാവിൻ്റെ വേരിൽ നിന്ന് വരുന്ന ആ ജലമാണ് മരവാഴയും എത്തിൽ കണ്ണിയും എടുക്കുന്നത് മരവാഴയുടെ ചിത്രം നോക്കിയ കൂട്ടുകാരെ മരവാഴയുടെ വേര് എവിടെയാണ് പറ്റിയിരിക്കുന്നത് മറ്റൊരു വൃക്ഷത്തിലാണല്ലേ രണ്ടു തരം വേരുകളാണ് മരവാഴയിൽ കാണാൻ പറ്റുന്നത് പറ്റുന്നതല്ലേ ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റി പിടിച്ച് വളരാനായിട്ട് സഹായിക്കുന്നു കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മരവാഴയ്ക്ക് എവിടെ നിന്നാണ് ജലം ലഭിക്കുന്നതെന്ന് മനസ്സിലായോ അന്തരീക്ഷ ഈർപ്പത്തിൽ നിന്നാണ് മരവാഴ ഈർപ്പം വലിച്ചെടുക്കുന്നത് ലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇവ പറ്റിപ്പിടിച്ച് വളരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവയ്ക്ക് നിലനിൽക്കാൻ വേണ്ടി മാത്രമാണ് അവ ആഹാരം സ്വയമായി തന്നെയാണ് പാചകം ചെയ്യുന്നത് ഇപ്രകാരം വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് അപ്പോൾ എപ്പി ഫൈറ്റുകൾക്ക് ഉദാഹരണമായ രണ്ട് സസ്യങ്ങൾ ചോദിച്ചാൽ ഒന്ന് മരവാഴ മറ്റൊന്ന് ഓർക്കിഡ് എന്താണ് എപ്പി ഫൈറ്റുകൾ മനസ്സിലായ കൂട്ടുകാരെ മനസ്സിലായല്ലേ ആതിഥേയ സസ്യങ്ങളെ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ ഉദാഹരണം ഓർക്കിഡ് മരവാഴ എപ്പി ഫൈറ്റുകൾ വളരുന്നത് കൊണ്ട് ആതിഥേയ സസ്യത്തിന് ദോഷമുണ്ടോ ദോഷമൊന്നുമില്ല അല്ലേ ഇത്തിൽ കണ്ണിയുടെ വേരുകളുടെ ചിത്രം നോക്കിയ കൂട്ടുകാരെ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത് അതെ ആതിഥേയ സസ്യത്തിന്റെ മുകൾക്കുള്ളിലേക്കാണ് ഇത് വളർന്നിരിക്കുന്നത് അല്ലേ ഇത്തിൽ കണ്ണിയുടെ വേരുകൾ ഇങ്ങനെ വളർന്നതുകൊണ്ട് ഇത്തിൽ കണ്ണിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ നോക്കാം ആതിഥേയ സസ്യത്തിൽ നിന്ന് ചിലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു അന്തരീക്ഷത്തിൽ നിന്നോ മണ്ണിൽ നിന്നോ ജലം വലിച്ചെടുക്കാൻ കഴിയുന്നില്ല പകരം ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുക്കുന്നു അതിനാൽ ഇത്തിൽ ഇത്തിൽക്കണ്ണിയെ പോലുള്ള സസ്യങ്ങളെ അർത്ഥപരാതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ ആദ്യത്തേയെ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ അർത്ഥപരാതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇനി അടുത്ത് മൂടില്ലാത്ത ആളെയേ നോക്കാം അവയ്ക്ക് ആഹാരം സ്വയമായി നിർമ്മിക്കാൻ കഴിയുമോ കൂട്ടുകാരെ അതിൻ്റെ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത് ചിത്രം നോക്കിയേ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് താളികൾക്കുള്ളത് ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന താളി പോലുള്ള സസ്യങ്ങളെ പരാധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇവ പൂർണ്ണമായും ആതിഥേയ സസ്യത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത് അപ്പോൾ എന്താണ് പൂർണ്ണപരാധങ്ങൾ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ വളരുന്ന സസ്യങ്ങളെ പൂർണ്ണപരാധങ്ങൾ എന്നറിയപ്പെടുന്നു ഇവിടെ ഒരു മനോഹരമായ ചിത്രം കാണാമല്ലേ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മുഴുവനും പഠിച്ചത് അത് തന്നെയാണല്ലേ പരസ്പരം ആശ്രയമില്ലാതെ സഹജീവികൾക്ക് എന്തു ചെയ്യാൻ പറ്റില്ല കൂട്ടുകാരെ ജീവിക്കാനായിട്ട് കഴിയുകയില്ല സസ്യങ്ങളും ജീവികളും ജന്തുജാലങ്ങളും എല്ലാവരും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് കഴിയുന്നത് ഇപ്പോൾ നോക്കിയ കൂട്ടുകാരെ കുറച്ച് ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ ഒരു ആഹാര ശൃംഖലാജാലം കൊടുത്തിട്ടുണ്ട് ഈ ആഹാര ശൃംഖലാജാലത്തിൽ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുക തവളയെ ആഹാരമാക്കുന്ന പാമ്പുകൾക്ക് വംശനാശ ഭീഷണി നേരിടും അടുത്തി ചിത്രം കണ്ടോ കണ്ടു ചിത്രം നിരീക്ഷിച്ച് സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയ ഘട്ടങ്ങൾ പൂർത്തിയാക്കുക ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട് കേട്ടോ അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നു അന്തരീക്ഷ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടത്തുന്നു അടുത്തിടെ രണ്ട് തുടർ പ്രവർത്തനങ്ങൾ കൂട്ടുകാർക്ക് തന്നിട്ടുണ്ട് രണ്ടും കൂട്ടുകാർ ചെയ്യേണ്ടതാണ് കേട്ടോ ചെടിയുടെ ഇല സുധാരമായ ഒരു പോളിത്തീൻ കവർ കൊണ്ട് പൊതിഞ്ഞു കെട്ടുക അടുത്ത ദിവസം കൂട്ടുകാരൊന്ന് നിരീക്ഷിച്ചു നോക്കുക പോളിത്തീൻ കവറിൽ എന്താണ് കാണുന്നതെന്നും അതിനെന്താണ് കാരണമെന്നും കൂട്ടുകാർ നോക്കുക രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ പരിസരത്തുള്ള ഒരു കുളമോ മറ്റേതെങ്കിലും ആവാസമോ നിരീക്ഷിച്ച് പരമാവധി ആഹാര ശൃംഖലകളിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഒത്തിരി ആഹാര ശൃംഖലാ ജാലം എഴുതിയായിരുന്നു അപ്പോൾ കൂട്ടുകാർ അതുപോലെയുള്ളത് കണ്ടെത്തി എഴുതുക കേട്ടോ ഈ ആവാസത്തെ നശിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മൾ മനുഷ്യരുടെ ഭാഗത്തുനിന്ന് ഉണ്ടോ എന്നൊന്നന്വേഷിച്ചേ സസ്യജാലങ്ങളെയൊക്കെ നശിപ്പിക്കുന്നത് ആരാണ് നമ്മൾ മനുഷ്യർ തന്നെയാണല്ലേ അപ്പോൾ ആഹാര ശൃംഖലയിലെ പ്രധാന കണ്ണിയായ സസ്യങ്ങളെയും മരങ്ങളെയൊക്കെ നശിപ്പിക്കുന്നത് മനുഷ്യർ തന്നെയാണ് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഒന്നാമത്തെ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു ഒറ്റയല്ലൊരു ജീവിയും വളരെ മനോഹരമായൊരു പാഠമായിരുന്നു അല്ലേ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ആവാസ വ്യവസ്ഥ ആഹാര ശൃംഖലാജാലം പിന്നെയോ അർത്ഥപരാത സസ്യങ്ങൾ പരാത സസ്യങ്ങൾ അർത്ഥപരാത സസ്യങ്ങൾ പൂർണ്ണപരാത സസ്യങ്ങൾ ആതിഥേയ സസ്യങ്ങൾ ഇവയെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ അതുപോലെ പ്രകാശ സംശ്ലേഷണം നമ്മൾ പഠിച്ചു ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്തു അപ്പോൾ കൂട്ടുകാരെ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം താങ്ക്